എഴുപത്തെട്ടിൽ എൻ്റെ മനസ്സിൽ കയറിയൊരു ആശയമാണ്. അതിപ്പോൾ തന്നെ ഫിനിഷ് ആയ പച്ചണ്ട് അത് ഈ കാണുന്നതാണ് വർക്ക് കണ്ടത്. എൻ്റെ പേര് ഉണ്ണി എന്നാണ്. എൻ്റെ വീട് എന്നുള്ളത് മാമ്പ്ര എന്നുള്ള സ്ഥലമാണ്. തൃശ്ശൂർ ജില്ലയിൽ അന്നമട പഞ്ചായത്തിലാണ് ഈ സ്ഥലം. സാധാരണ മരത്തിലെ ആളുകൾ പലതരം വ്യത്യസ്തമായിട്ടുള്ള വർക്കുകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ചില വർക്കുകളാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഈ കാണുന്ന ഈ കസേര. അതായത് കണ്ണി കസേര എന്ന് പറയും ഇതിനെ, കേട്ടോ, കണ്ണി കസേര. ഈ കസേരയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ വളരെ സുഖമായിരിക്കും. അത് തന്നെയല്ല, ഈ നമുക്ക് എയർ പാസേജ് കിട്ടും. നമുക്കതിന് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ തന്നെയും ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കസേരയാണ് ഈ കണ്ണി കസേര. ഈ കണ്ണി കസേരയുടെ തന്നെ വ്യത്യസ്തങ്ങളായ പല രൂപങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. കസേരയുടെയൊക്കെ സാധാരണ ഈ ഫ്രെയിം വർക്ക് എല്ലായിടത്തും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഇതിൻ്റെ കണ്ണി എന്ന് പറഞ്ഞാൽ കണ്ണി, അത് തുണിക്ക് പകരം ഈ കണ്ണി ഉണ്ടാക്കിയിടുക എന്നുള്ളത് സാധാരണ ആരും ചെയ്യാറില്ല. ഞാനിപ്പോൾ അത് 24 കൊല്ലമായിട്ട് ഞാൻ അതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണിത്. അപ്പോൾ അത് ഈ പ്രത്യേകതയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചു തുടങ്ങിയ ഒരു വസ്തുവാണ് ഈ കണ്ണി കസേര. ഇതിൻ്റെ തന്നെ വെറൈറ്റി ഓട്ടോമാറ്റിക് സംവിധാനത്തിലുള്ള കസേരകളും ദേവാസനം പോലുള്ള കസേരകളും നമ്മൾ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ പറയും സാധനം പൊട്ടിപ്പോവും എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഒരു 100 കിലോ ഉള്ള ആൾ ഇരുന്നാലും 100-120 കിലോ ഉള്ള ആൾ വരെ ഇരുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. ഞാൻ ഇതിങ്ങനെ വളരെ സുഖമായിട്ട് റിലാക്സായിട്ട് നമുക്ക് ഇനി ഇരിക്കാം, വളരെ സുഖമായിട്ട് ഇരിക്കണം. കേട്ടോ, സാധനങ്ങളോ വളരെ ഫ്ലെക്സിബിളായിരിക്കും, കള്ള അല്ലാതെ സ്റ്റഡി ആയിട്ട് കിടക്കും. ഇതാണ് കസേരയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പീസുകൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിന് തന്നെ ഒരു 4-5 ദിവസം വർക്ക് വരും. അതായത് ഇത് നമ്മൾ ഈ റീപ്പർ നമ്മൾ വലിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പല നീളത്തിൽ വലിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ സാധനം നമ്മൾ ഓരോന്ന് മാർക്ക് ചെയ്യണം, കട്ട് ചെയ്ത് അതിൻ്റെ 2 എൻഡ് ഉരുട്ടി കഴിഞ്ഞിട്ട് തുളച്ച് ഈ സാധനം നമ്മൾ കമ്പിയിൽ കോർത്ത് കഴിഞ്ഞിട്ട് 2 സൈഡിൽ നെട്ടിട്ടടിച്ച് റിവറ്റടിച്ച് ഇട്ടാണ് ഈ സാധനം ഫിക്സ് ചെയ്യണത്. ഇത് ഓരോ റീപ്പർ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ സാധനം ചെയ്യാനായിട്ട്. ഇതൊരു 347 പീസുകൾ വേണം ഇതുപോലത്തെ ഒരു കസേരയ്ക്ക്. ഇതാണ് ഇതിൻ്റെ അളവ്, കണ്ടോ. ഈ അളവിൽ നിന്നിട്ട് ഇതിൻ്റെ ഇത്ര ഗ്യാപ്പ് വരണം, ഗ്യാപ്പുണ്ടോ, അത് കണക്കാക്കിയിട്ട് വേണം ഈ സാധനങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട്. ഇതിനിടയ്ക്ക് വരുന്ന ഓരോ പീസുകളും, അതായത് ഒരു ബ്ലേഡിൻ്റെ കനത്തിൽ പോലെയുള്ള പീസുകൾ നമ്മൾ ഈ സാധനത്തിന് ഇടയ്ക്ക് ഇട്ടെങ്കിൽ ഈ സാധനം വർക്കാവുള്ളൂ. ഇത് ലോഡ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഹുക്കുകൾ പിടിപ്പിച്ചത്, ബോട്ട് നെട്ടും ബോട്ടും വെച്ചിട്ട്, കണ്ടോ. ഈ വസ്തു മുഴുവൻ നമ്മുടെ ബാലമെല്ലാം പിടിക്കുന്നത്, കണ്ടോ, ഈ ബോൾട്ടിലാണ് ഈ ബാലം മുഴുവൻ പിടിക്കുന്നത്. കസേര മടക്കി വയ്ക്കാം, ഇത് ഫുള്ളായിട്ട് മടക്കി വയ്ക്കാം, ആ വീണ്ടും നിർത്തി വയ്ക്കണം. അങ്ങനെ അല്ല, ഇങ്ങനെ നമുക്ക് നിർത്തി വയ്ക്കാം. ഇത് ഞാൻ ചെയ്തിട്ടുള്ള മറ്റൊരു വെറൈറ്റി ചെയറാണത്. ഈ ചെയറെന്ന് വെച്ചാൽ കുറച്ച് ഏരിയ മതി, നല്ല എയർ പാസേജ് നമുക്ക് അടിവശം കിട്ടും. 78 എൻ്റെ മനസ്സിൽ കയറിയൊരു ആശയമാണ്. അതിപ്പോൾ തന്നെ ഫിനിഷ് ആയ പച്ചണ്ട് അത് ഈ കാണുന്നതാണ് ആ വർക്ക്, കണ്ടോ. അതായത് ഇതൊരു മരത്തിൻ്റെ പന്താണത്, കണ്ടോ, ഒരു മരം, ഒറ്റ മരമാണത്. ഈ മരത്തിൻ്റെ ഉള്ളിൽ നമ്മളതിനെ കൊത്തി ഇതിങ്ങനെ താത്തി കഴിഞ്ഞിട്ട്, കണ്ടോ, അത് ഇത് വായിക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വരണതാണ്. ഇതിൻ്റെ കണക്കുണ്ട് ഇതിന്. ഇതിൽ ഈ സാധനം ഇത്ര കറക്റ്റ് താഴ്ത്തി കഴിഞ്ഞിട്ട് ഓരോന്നും താത്തി കണ്ട് വെട്ടി കഴിഞ്ഞിട്ട് ഈ സാധനം കറക്റ്റായിട്ട് താത്തി കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൊത്തി പിടിക്കാന്നുള്ളത് വളരെ ശ്രമകരമായിട്ട് കാര്യമായിരുന്നു. അതായത് 6 മാസം കാലം കൊണ്ടാണ് ഞാൻ ഈ വർക്ക് തീർത്തത്. ഈ സാധനം കറങ്ങണുണ്ട്, ഒറ്റ തടിയിൽ പണിയണത്. പലർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു, നമ്മളത് പ്രാവർത്തികമാക്കി. ഇത് പ്ലാവിൽ ചെയ്തിട്ടുള്ളതാണ്. പ്ലാവ് എന്നുള്ള മലം നമ്മുടെ നാട്ടിൽ കിടന്ന പ്ലാവാണത്. ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കരകൗശല വിഭാഗ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് യാതൊരുവിധ പ്രോത്സാഹനമോ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ല, അറിഞ്ഞു വരുന്നുള്ളൂ. അറിഞ്ഞാൽ തന്നെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കണക്കാക്കാം. എന്നും വെറൈറ്റി വർക്കുകൾ ചെയ്യാമെന്നുള്ളത് എൻ്റെ താല്പര്യം. മറ്റുള്ളവർ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ഇഷ്ടം പോലെ അത് ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.